ഒന്ന് ഗുണം ആറ് സമം ആറ്, രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറേ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ക്ഷമിക്കൊരു അതിരുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്താ ചെയ്യാം മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷെ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനിത്തിരി പുളിക്കും. എനിക്ക് മാഷെ അറിഞ്ഞൂടെ, ടീച്ചറുടെ നുണക്കുകൊന്നിട്ടിരിക്കണേക്ര. നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ, പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? നിനക്ക് പിന്നെന്താ വേണ്ടേ? ഇവനെ പറഞ്ഞു മാഷെ. എന്താ പറഞ്ഞു? പഠിപ്പിക്കാൻ വരുന്നതും പഠിപ്പിച്ചാ മതി. ഒറ്റ വീക്ക് വെച്ചോ കേരള പിഞ്ഞില് കേറോ, കേറ രണ്ടാൾ കേറ രണ്ടാൾ കേറ. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്തേ. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്ന് വരാം ഇന്ന് വരാം. തല്ലുകൊള്ളും. ഓ എന്താ, ആരാടാ കുവിയത്? ആരാടാ കുവിയത്? അബ്ദുവാ മാഷെ. എല്ലാവരും നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തിൽ പോയി ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങിട്ടാ ചവി ആടിന്റെ പീ അത്രയല്ലേ ഉള്ളു. നീ ഇങ്ങോട്ട് വന്നേ. നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നലെ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായില്ലട വന്നു നരകണേ. എന്താ മോന്റെ ഒരു കത്ത് വന്നിരിക്കണ്. വൈകുന്നേരം വരെ ഇതും കൈപ്പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാല. ഓന്റെ കായ് വരുമല്ലോ. അത് നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷേ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്റെ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാ, ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനെ ഒരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല.
ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കെറു കൃത്യമായിട്ട് വാങ്ങണം. ഒന്നാം തന്നെ കുറെ ലക്ഷ്യം വേണം, ഇല്ലെങ്കി ഞമ്മളിവിടെ തെരഞ്ഞു വരും. തിരഞ്ഞിക്കണോ? വേണ്ട, നിങ്ങൾ പറഞ്ഞ പോത്ത് പോലെ കിടന്ന് ഉറങ്ങണ്ട. കായുണ്ടാക്കാൻ എന്നെ കൊണ്ടോട്ടി നിന്ന് കുന്നത്തങ്ങാരിക്ക് തൊളിച്ചത് അന്നു കിട്ടുന്നത് അന്നു തുനിക്കോളി. ഒരു 30 ചായ മതിയാവൂലല്ലേ? മതി, കുട്ടികൾക്കൊന്നും വേണ്ട. മൈക്കി കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ? ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട. 3 ചായ മതി. കസേരയിൽ ഇരിക്കുന്നവർക്ക് 1 ലോം വേണ്ട, പഞ്ചാര. അപ്പൊ കാലി ചായ മതിയോ? മതിയെന്ന്. അശിഷേ, ഈ മേശമ്മല ബിരി വേണ്ടോ? അതൊന്നും വേണ്ട. നിങ്ങള് കായെന്ന് മുടക്കണ്ടപ്പാ, നമ്മളെ ബിരിന്ന് എടുക്കാന്ന്. അശിഷാണെങ്കി ഇപ്പൊ നമ്മുടെ ദോസ്താണ്. ആ കാര്യമൊക്കെ ശരി, ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ആനക്ക് അന്റെ പണി തിരഞ്ഞിക്കണ, കൈയെടുക്കണോ? അജയരെ നേരെ അയക്കണം, മെമ്പർ വരുന്നുണ്ട്. ആരും കാറ്റൊഴിച്ചു വിടരുത്. നമസ്കാരം. 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 മക്കളെ ഒന്നും കണ്ടു മാറി കുറച്ച്. നിങ്ങളെ എന്നെ തുടങ്ങിക്കോളി. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ കുന്നത്തങ്ങാടി പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക. കുന്നത്തങ്ങാടിയിൽ ഒരു നല്ല തുന്നൽ പീടിക ഇല്ല എന്ന ആക്ഷേപം ഇന്ന് ഇവിടെ പ്രസക്തമല്ലാതാകുന്നു. കൊണ്ടോട്ടിയിലെ നല്ല തുന്നൽ വിദഗ്ധനായ അസീസ് കുന്നത്തങ്ങാടിയിലും തന്റെ പാഠവും കാണിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അസീസിനും അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് ഹാജിക്കും കുന്നത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഹാർദ്ദമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. കല്യാണക്കുപ്പായാണല്ലോ, ജമീലാന്റെ ആയിരിക്കുമല്ലേ. അനക്ക് കോൾ അടിച്ചല്ല അസീസേ. എന്താണ്ടാ തുന്നലറിയോ? തുന്നിച്ചു നോക്കിയാൽ അറിയാ. തുന്നിച്ചു നോക്കാൻ തന്നെ വന്നത്. ഇതാ ഒരു ടെസ്റ്റ് കേസ്. ഇഷ്ടപ്പെട്ട പബ്ലിസിറ്റിയിൽ എന്നെ തോൽപ്പിക്കാനാവില്ല. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങൾ ഇവിടെ ക്യൂ നിൽക്കും. എന്നാ നമ്മുടെ വീട് എന്റെ കൂടെ ഒന്ന്. അത് വേണ്ട, ജാമ്പവാന്റെ കാലത്ത് മേടിച്ച സാധനങ്ങളല്ലേ ജബ്ബാറിന്റെ പീടികയില്. ഒന്ന് വാരാ ചേച്ചി, നിർത്തേ. ഓഹ്, എന്താ ഓളുടെ നാവ്? ആരാ? നമ്മളെ ചായപ്പീടിയക്കാരൻ കുഞ്ഞിക്കണ്ണന്നാരുടെ മോളാണ്. ഓ സാധാരണ നാട്ടിൽ വന്നാല് നമ്മൾ കോഴിക്കോടിനാണ് തുണിക്കല്. കേട്ടാ, അമ്മാര് തുണി ഒന്നിക്കാണ്ട് ഹയാത്ത് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങോട്ടോ അതൊക്കെ ജുബ്ബ അടിക്കാറേ. ജുബ്ബ ഇത് പെണ്ണുങ്ങൾ കൺട്രി. അനക്കത് കുന്തറിയടോ, നല്ലോണം തുന്നിക്കോ, എന്നാ നമ്മൾ ഇനി എനിക്ക് ഓർഡർ വരും. അളപ്പെടുത്തോ. ഇതെന്താണ് ചങ്ങായി അറബികളെ കുപ്പായോ? ജുപ്പൊക്കെ കൊടുക്കണോ? ആ മതി. ഉപ്പത്തിയൊന്ന് കുവൈത്തിന് 44 ഇനി 12 ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങി 31 ആയി. എന്താ കഴിച്ചിട്ട് മുറുക്കണി മര്യാദ കൊടുക്ക്. എന്റെ ഉമ്മ ഈ പണ്ടാരത്തള മയ്യ തൈലേ കൊഴുപ്പ്. ഈ പന്നി ഇനിയിപ്പൊക്കെ എന്റെ പറഞ്ഞില്ല.
എന്നിട്ട് നമ്മൾ പോട്ടെ, നമ്മൾ മറ്റന്നാൾ വരാം കേട്ടാ. ഫോണിന്റെ ഒരു പത്രാസ് നമ്മൾ വരട്ടെ, നമ്മൾ വരച്ചാ പത്രത്തൊക്കെ നമുക്ക് അതിനാ മൂത്താപ്പാ.